നമസ്കാരം. കേരളത്തിൽ ഒരു PV പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പല ഇടങ്ങളിൽ നിന്നും കേൾക്കുന്ന അഭ്യൂഹങ്ങൾ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. PV പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്നും കേൾക്കുന്ന അഭ്യൂഹങ്ങൾ. അതായത് കേരള സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ, കരാറുകൾ എല്ലാം ഈ PV പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വഴിയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നതും പ്രാവർത്തികമാക്കുന്നതും. PV പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേൾക്കുന്നത് പിണറായി വിജയൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ളതാണ് അതിൻ്റെ മുഴുവൻ നാമം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഇത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ എതിരാളികൾ പറഞ്ഞു വരുത്തുന്ന അഭ്യൂഹങ്ങൾ മാത്രമാണോ ഇത് എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടാവാം. പക്ഷേ അങ്ങനെയല്ല. കേരളത്തിൽ നടന്നിട്ടുള്ള സമീപകാല പദ്ധതി നടത്തിപ്പുകളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളീയ സമൂഹത്തിന് മുന്നിൽ വരുന്ന ഒരു കമ്പനിയാണ് PV പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അതായത് പിണറായി വിജയനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളും അടങ്ങുന്ന ഒരു കമ്പനിയാണ് PV പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നാണ് ഇപ്പോൾ അഭ്യൂഹങ്ങൾ കേൾക്കുന്നത്. അതായത് AI ക്യാമറ വിവാദം ഇപ്പോൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ AI ക്യാമറ പൊതുനിരത്തിൽ സ്ഥാപിക്കുന്നതിന് കരാറുകളും ഉപകരാറുകളുമായി വീതിച്ച് നൽകിയപ്പോൾ ഇതിൽ ഒരു കരാറുകാരൻ മുഖ്യമന്ത്രിയുടെ ബന്ധുവായ, അതായത് മുഖ്യമന്ത്രിയുടെ മകൻ്റെ ഭാര്യാപിതാവായ പ്രകാശ് ബാബുവാണ്, അദ്ദേഹത്തിൻ്റെ കമ്പനിയായ പ്രസാഡിയോസാണ് ഉപകരാറിൽ പ്രമുഖമായ സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ള പരാതികൾ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പല പദ്ധതികളെക്കുറിച്ച് പ്രതിപക്ഷം അടക്കമുള്ള കക്ഷികൾ അവരുടേതായ അന്വേഷണ സംവിധാനങ്ങൾ വച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് കേരളത്തിൽ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വികസന പദ്ധതികളുടെയും പുറകിൽ, അതിൻ്റെ കരാറുകൾ, ഉപകരാറുകൾ എന്നിവ വീതിച്ചെടുത്തതിൻ്റെ പുറകിൽ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതായത് PV പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ആളുകളും അതിൻ്റെ അനുബന്ധ കക്ഷികളുമാണ് പങ്കുകൊണ്ടിട്ടുള്ളതെന്നും അവരാണ് ഇത്തരം കരാറുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ അവർ മാത്രമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികളും കേരളത്തിലെ മറ്റിതര രാഷ്ട്രീയ കക്ഷികളും ആരോപിക്കുന്നത്. അതിൻ്റെ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റി എന്ന സഹകരണ സ്ഥാപനമാണ്. കേരളത്തിലെ 99% വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും ഊരാളുങ്കൽ സൊസൈറ്റി വഴിയാണ് സർക്കാർ നടപ്പാക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന നിലയിൽ ഊരാളുങ്കിനെ അംഗീകരിക്കുകയുണ്ടായി. ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അന്ന് മുതൽ ഉമ്മൻചാണ്ടി, അതായത് IT വിഭാഗത്തിലുള്ള പ്രവൃത്തികൾ പോലും ഏറ്റെടുക്കുന്നതിന് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന നിലയിൽ അതിനൊരു സ്ഥാനം കൊടുക്കുകയുണ്ടായി, അംഗീകരിക്കുകയുണ്ടായി. അന്ന് മുതൽ കേരളത്തിൽ വികസന പദ്ധതികളും IT മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികൾക്കും ഊരാളുങ്കലാണ് നിർവഹിച്ചിരുന്നത്. അല്ലെങ്കിൽ ഊരാളുങ്കൽ വഴിയാണ് കേരള സംസ്ഥാനത്തിൻ്റെ പ്രമുഖ പദ്ധതികളെല്ലാം കരാറുകളും ഉപകരാറുകളുമായി പോയിക്കൊണ്ടിരുന്നത്. ഇത്തരുണത്തിലാണ് AI ക്യാമറ സ്ഥാപനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ AI ക്യാമറ നിരത്തിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ബന്ധുവായ, അതായത് മുഖ്യമന്ത്രിയുടെ മകൻ്റെ ഭാര്യാപിതാവായ പ്രകാശ് ബാബുവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ആരോപണങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണങ്ങൾ നീളുന്നത്. ഈ അന്വേഷണങ്ങൾ ചെന്ന് നിൽക്കുന്നത് 2018, അതായത് ഈ പ്രസാഡിയോസ് എന്ന കമ്പനി രൂപം കൊണ്ടത് 2018. ഈ 2018 കമ്പനി രൂപം കൊണ്ടതിൻ്റെ തൊട്ടടുത്ത നാളുകളിലാണ് കണ്ണൂരും കാസർഗോഡുമായി ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സ്റ്റേഷൻസ് നിർമ്മിക്കുന്നതിൽ, അതായത് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിൽ, സ്ഥാപിക്കുന്നതിൽ ഈ പ്രസാഡിയോസ് എന്ന കമ്പനിക്ക് കരാറുകൾ ലഭിച്ചിട്ടുണ്ട്, ഉപകരാറുകൾ ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 4.16 crore കരാറാണ് അന്ന് പ്രസാഡിയോസ് കമ്പനി കൈക്കൊണ്ടിട്ടുള്ളത്. ഈ 4.16 crore ഉപകരാറിൽ അതിന്, അതായത് കമ്പനിയുടെ നടത്തിപ്പിനാവശ്യമായ ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുക, അനുബന്ധമായ നിർമ്മാണ ജോലികൾ ചെയ്യുക, പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളവയ്ക്കാണ്, എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് 4.16 crore
ഉപകരാർ പ്രസാഡിയോസ് ഏറ്റെടുത്തിട്ടുള്ളത്. എ ഐ ക്യാമറ സ്ഥാപിക്കലുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ പ്രസാഡിയോസ് എന്ന കമ്പനിയുടെ പേര് ഇത്ര കണ്ട് വിമർശിക്കപ്പെടുന്നത് പരാമർശിക്കപ്പെടുന്നത് എങ്കിൽ 2018 മുതൽ കേരളത്തിലെ വിവിധ പദ്ധതികളിൽ പ്രസാഡിയോസ് എന്ന കമ്പനിയുടെ സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്ന ചിത്രം. ഈ പ്രസാഡിയോസ് എന്ന കമ്പനി സഖാവ് പിണറായി വിജയൻ്റെ മകൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ കമ്പനിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്, ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ സ്വന്തം ബന്ധക്കാർക്ക് കരാറുകളും പദ്ധതികളും കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾക്കും ബന്ധുമിത്രാദികൾക്കും പദ്ധതികളും ഉപകരാറുകളും വീതിച്ചു കൊടുക്കുന്നതിൽ ഊരാളുങ്കൽ എന്ന സ്ഥാപനത്തെ മറയാക്കി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ വികസന പദ്ധതികൾ അട്ടിമറിച്ചു, അഴിമതി നടത്തി എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികളും മറ്റിതര രാഷ്ട്രീയ കക്ഷികളും ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇതുതന്നെയാണ്. പ്രസാഡിയോസ് ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു കമ്പനി അല്ലെന്നും ഇതിനു മുമ്പ് പല പല പദ്ധതികൾക്കായി കേരളത്തിൽ നിലകൊണ്ടിട്ടുള്ള കമ്പനിയാണെന്നും അവയുടെയൊക്കെ വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നു, അവ പ്രസാഡിയോസ് നടത്തിക്കൊണ്ടിരുന്ന ഇടപാടുകളുടെ കൃത്യമായ രേഖകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാം മനസ്സിലാക്കുന്ന കാഴ്ച. കേരളത്തിൽ ഊരാളുങ്കൽ എന്ന ഈ സഹകരണ സ്ഥാപനമാണ് ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന രീതിയിൽ സംസ്ഥാന സർക്കാരുകൾ മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾ വികസന പദ്ധതികൾക്കായി സമീപിക്കുന്നത് ഊരാളുങ്കൽ എന്ന ഈ സഹകരണ സ്ഥാപനത്തെയാണ്. പലവിധ പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് ഏറ്റെടുത്തു നടത്താൻ കഴിയുന്ന, അതായത് പലവിധ നിർമ്മാണ പല മേഖലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരേ സമയം ഏറ്റെടുത്തു നടത്താൻ കഴിവുള്ള സ്ഥാപനങ്ങളെയാണ് ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ എന്ന് വിശേഷിപ്പിക്കുക. ഈ അംഗീകാരമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2015 ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അംഗീകരിക്കപ്പെട്ടു കൊടുത്തിരിക്കുന്നത്, അനുവദിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലയളവിൽ ഏതാണ്ട് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പ്രതിവർഷം 250 കോടിയുടെ കരാറാണ് കൊടുത്തിരുന്നത്. ടോട്ടൽ പ്രൊവൈഡിംഗ് സൊല്യൂഷൻ എന്ന കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അക്രഡേറ്റഡ് ആയ കമ്പനികൾക്ക് ടെൻഡർ ഇല്ലാതെ കരാറുകൾ കൊടുക്കാൻ ഈ കമ്പനികൾക്ക് കഴിയും. അതായത് സർക്കാർ അക്രഡേറ്റഡ് കമ്പനികൾക്ക് ടെൻഡറുകളില്ലാതെ കരാറുകൾ ഉറപ്പിച്ചു നൽകാൻ കഴിയും എന്നുള്ളതാണ് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ഉള്ള ഒരു പ്രത്യേകത. അതുമൂലം 2015 ഉമ്മൻചാണ്ടി സർക്കാർ 250 കോടിയുടെ പദ്ധതികളാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൊടുത്തിരുന്നത്. 2017 എൽ ഡി എഫ് സർക്കാരത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അത് 500 കോടിയുടെ കരാറാക്കി വർദ്ധിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. പ്രതിവർഷം 500 കോടിയുടെ കരാറുകൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള അനുമതി ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അവർ കൊടുക്കുകയുണ്ടായി. അതായത് എങ്ങനെ ടെൻഡറില്ലാതെ കരാർ ഉറപ്പിച്ചു കൊടുക്കാൻ 500 കോടിയുടേത് വരെ കരാറുകൾ ഉറപ്പിച്ചു കൊടുക്കാനുള്ള അംഗീകാര അനുമതിയും എൽ ഡി എഫ് സർക്കാർ 2017 ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ശേഷം 2019 800 കോടിയുടെ കരാറുകൾ നൽകാൻ അനുമതി നൽകുകയുണ്ടായി. 2019 ഏതാണ്ട് സെപ്റ്റംബർ വരെ ഏതാണ്ട് 347 കരാറുകളാണ് ഊരാളുങ്കൽ സൊസൈറ്റി ഈ വിധം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ബോർഡ് കോർപ്പറേഷൻ സ്ഥാപനങ്ങൾ മുഖേന ഏതാണ്ട് 300 കരാറുകൾ വേറെ. അപ്പോൾ ഈ കരാറുകൾ എടുക്കുകയും ഇത് ഉപകരാറുകളായി മറിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് വഴി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് ലഭിക്കുന്ന കോടികളുടെ വരുമാനം, ഈ വരുമാനം പല കൈവഴികളിലായി ഭരണസിരാകേന്ദ്രങ്ങളിലേക്കും ഭരണസിരാകേന്ദ്രങ്ങളിൽ വിരാജിക്കുന്ന ഉന്നതരുടെ ബന്ധുമിത്രാദികൾക്കും അതുവഴി ഉന്നതരിലേക്കും പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാം പറഞ്ഞു കേൾക്കുന്ന വിശേഷങ്ങളും ആരോപണങ്ങളും. കേരളത്തിലെ വികസന പദ്ധതികളും അവയുടെ കരാറുകളും അവയുടെ ഉപകരാറുകളും വികേന്ദ്രീകരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഊരാളുങ്കൽ സൊസൈറ്റി എന്നുള്ള ഒരു സ്ഥാപനം, ഈ സ്ഥാപനമാണ് കേരളത്തിലെ വികസന പദ്ധതികളെ തുരങ്കം വയ്ക്കുന്നത് എന്ന് വേണമെങ്കിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ പൊതുജനം കരുതുന്നുണ്ടെങ്കിൽ അതിൽ സംശയിക്കേണ്ട കാര്യമേതുമില്ല.
നാളിതുവരെ കേരളത്തിൽ നടന്നിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റി വഴി കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ പദ്ധതികളുടെയും വിശദാംശങ്ങൾ പരിശോധിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ അഴിമതി ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ അഭിപ്രായം. പൊതുനിരത്തിൽ ഗതാഗത സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട AI ക്യാമറ വഴി സംസ്ഥാന ഖജനാവിന് 237 കോടി രൂപയുടെ അല്ലെങ്കിൽ 236 കോടിയുടെ നഷ്ടം വന്നിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഊരാളുങ്കൽ സൊസൈറ്റിയും അതിനു പുറകിലുള്ള ഇത്തരം കരാറുകളുടെ വിശദാംശങ്ങളും അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്ന് പ്രതിപക്ഷ നേതാവും മറ്റു രാഷ്ട്രീയ കക്ഷികളും ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും കേരളത്തിലെ സംസ്ഥാന സർക്കാർ, കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ കേരളം കട്ടുമുടിക്കുന്നു എന്ന ആരോപണം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ ജീവസുരക്ഷയ്ക്ക് വേണ്ടി നിരത്തിലേർപ്പെടുന്ന ക്യാമറയ്ക്ക് പോലും, ആ നിർമ്മിത ബുദ്ധി ക്യാമറ എന്ന സാങ്കേതിക വിദ്യ പോലും ഉപയോഗിക്കാത്ത ക്യാമറകൾ കൈക്കൊണ്ട് ഒരു ക്യാമറയ്ക്ക് ഏതാണ്ട് 100,000 രൂപ മാത്രം വില വരുന്നിടത്ത് 333,000 രൂപ വിലയിട്ട് 726 ക്യാമറകൾ സ്ഥാപിച്ചത് വഴി 236 കോടിയുടെ നഷ്ടമാണ് ഖജനാവിന് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത്. അതിനു പുറകിൽ ഊരാളുങ്കൽ പോലുള്ള എന്നീ സ്ഥാപനങ്ങളും കെൽട്രോൺ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും കേരളത്തെ കട്ടുമുടിക്കുന്നതിൽ, കാർന്നു തിന്നുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിക്കുന്നു. അതിന് നമ്മുടെ ഭരണസിരാ കേന്ദ്രങ്ങൾ തന്നെ കുട പിടിക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വാർത്തകളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. എന്തായാലും വരും നാളുകളിൽ ഇത്തരം വാർത്തകളുടെ വിശദാംശങ്ങൾ നമുക്ക് കണ്ടെത്താനാകും എന്ന് തന്നെ വിശ്വസിക്കാം. കേരളത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളും കൂടി കട്ടുമുടിക്കുന്നു എന്നുള്ള പരാതികൾ ഉയർന്നു കേൾക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണങ്ങളിലേക്ക്, ഇത്തരം ആരോപണങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരം അഴിമതി കഥകളുടെ പുറകിലുള്ള സത്യം, വിശദാംശം, വാസ്തവം സാധാരണ ജനത്തിൻ്റെ മുന്നിലെത്തും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, പ്രത്യാശിക്കാം. എന്തായാലും വരും നാളുകളിൽ ഇത്തരം കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.